പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ആർഷോയാണല്ലോ. ആർഷോ ടെലിഫോണിലേക്ക് ചേരുകയാണ്. ശ്രീ പി എ ആർഷോ, എന്താണ് ഈ മറിമായത്തിന് പിന്നിൽ? ഒന്ന്, നിങ്ങൾ ഈ രാവിലെ മുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത വസ്തുതാ വിരുദ്ധമായിട്ടുള്ള വാർത്തയാണ്. ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഞാൻ എനിക്ക് ഇതിനകത്ത് നിങ്ങളുടെ വാർത്ത വരുന്ന ഘട്ടത്തിലൊന്നും തന്നെ ഞാൻ നെറ്റ്വർക്ക് കവറേജ് ഉള്ള സ്ഥലത്തായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ വാർത്തകൾ ഞാൻ അറിയുന്നത് വൈകിയായിരുന്നു. നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ എന്റേതെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊണ്ടിരിക്കുന്ന മാർക്ക് ലിസ്റ്റ് അത് വസ്തുതയല്ല, അത് തെറ്റായി ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്. ഞാൻ അതിനകത്ത് 2021 അഡ്മിഷന്റെ മാർക്ക് ലിസ്റ്റാണ് ഒന്ന് അതിനകത്ത് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 2020 അഡ്മിഷനാണ്, 2020 അഡ്മിഷനിലാണ് ഞാൻ മൂന്നാം സെമിസ്റ്റർ പരീക്ഷ എഴുതിയിട്ടുള്ളത്. ആ പരീക്ഷയുടെ റിസൾട്ട് നിങ്ങൾ ഈ കൊടുത്ത സമയത്തല്ല, 2022 ഒക്ടോബർ മാസം 26 ആ റിസൾട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഘട്ടം മുതൽ 2022 ഒക്ടോബർ മാസം 26 മുതൽ മഹാരാജാസ് കോളേജിന്റെ സൈറ്റിൽ ആ റിസൾട്ട് ലഭ്യമാണ്. നിങ്ങളത് പരിശോധിക്കാൻ തയ്യാറായിട്ടില്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ ഘട്ടം വരെ ഈ വ്യാജ വാർത്ത തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ പരിശോധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ നിലയിൽ തെറ്റായ രൂപത്തിൽ ഒരു തരത്തിലും ഞാനുമായി ബന്ധപ്പെട്ട, ഒന്ന് ഞാൻ പഠിക്കുന്ന, ഞാൻ അഡ്മിഷൻ എടുത്ത ഇയറിന്റെ പരീക്ഷ അല്ല അത്, എന്റെ ക്ലാസ്സിലെ എന്റെ ബാച്ചിലെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് അല്ല എന്റെ കൂടെ ഉള്ളത്. അത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒന്ന്, അത് ആര് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കി എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യാപകമായിട്ട് വിപുലമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്ന പക്ഷമാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങളൊരു തെറ്റായ വാർത്തയെ മുൻനിർത്തിക്കൊണ്ട് SFI സംസ്ഥാന സെക്രട്ടറി വ്യാജമായി ഈ പറഞ്ഞ പോലെ പരീക്ഷ പാസ്സാകാൻ വേണ്ടി ശ്രമിച്ചു എന്ന നിലയിലേക്ക് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റാണ്, നിങ്ങൾ തിരുത്താൻ വേണ്ടി തയ്യാറാകണം. അത് തിരുത്താം, അങ്ങനെ തെറ്റാണെങ്കിൽ തിരുത്താം ശ്രീ ആർഷോ. പക്ഷേ മഹാരാജാസ് കോളേജിന്റെ പ്രിൻസിപ്പൽ ഉണ്ടല്ലോ, അദ്ദേഹം ഇത് സമ്മതിക്കുകയാണ് ഉണ്ടായത്. അത് മാത്രമല്ല, ഇത് NICക്ക് തെറ്റ് പറ്റിയതാണ്. അങ്ങനെ ശരിയാണോ? അത് ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ തന്നെ ഇത്രയും പരീക്ഷ എഴുതാത്ത ഒരാൾ, അതായത് 0 മാർക്ക് കിട്ടിയിരിക്കുന്നു. ഓരോ സബ്ജക്റ്റിന്റെ നേർക്ക് ഇന്റേണൽ എക്സ്റ്റേണൽ ടോട്ടൽ മാർക്ക് അങ്ങനെയാണല്ലോ. അതിൽ ഒരു അല്ല, ഒരു വിഷയത്തിന് നേരെ മാർക്കില്ല, 0 മാർക്ക്. അതല്ല, അത് സാങ്കേതിക തെറ്റാണെന്ന് പ്രിൻസിപ്പൾ പറയുകയാണ്. പ്രിൻസിപ്പൾ ഇത് പറയുന്നില്ല. ഞാൻ പറയട്ടെ, അതിനകത്ത് മറ്റൊന്ന് രണ്ട് വിഷയങ്ങൾ കൂടെ ഇതിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ട്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൾ പറഞ്ഞ വാദം അങ്ങേയറ്റം തെറ്റാണ്, അത് സാങ്കേതിക പിഴവാണ് എന്ന് വിശ്വസിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് കരുതി കൂട്ടി മനഃപൂർവ്വം ചില ആളുകൾ നടത്തിയതാണ് എന്ന് നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതിന് കാരണം ഈ കഴിഞ്ഞ 1-2 മാസമായി ഇപ്പൊ ഞാൻ പഠിക്കുന്ന ഈ വിഷയം ഉയർന്നു വന്നിട്ടുള്ള ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായിട്ടുള്ള പരാതി ആ ക്യാമ്പസിനകത്ത് ലഭിച്ചിട്ടുണ്ട്. നിഷേധിക്കുമോ എന്നുള്ളത് നിങ്ങൾ പ്രിൻസിപ്പളോട് ചോദിക്കണം. അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നിലവിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടുള്ള കോർഡിനേറ്റർ ആയിട്ടുള്ള ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള അധ്യാപകനുമായി ബന്ധപ്പെട്ട് പരീക്ഷാക്രമക്കേട് ഉൾപ്പെടെയുള്ള റിസൾട്ടിനകത്ത് ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവിടെ ഉയർന്നു വന്നിട്ടുണ്ട് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ. ആ പരാതി കൊടുത്തിട്ടുള്ളത് കോളേജ് യൂണിയനാണ്. ആ ഡിപ്പാർട്ട്മെന്റിലെ വിവിധ വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനെതിരെ അവിടെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിനകത്ത് ഗവേണിംഗ് കൗൺസിൽ അന്വേഷണം നടത്തി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 3 അധ്യാപകർ ഉൾപ്പെടുന്ന അന്വേഷണ സമിതി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വിദ്യാർത്ഥിനിയുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ആ റിസൾട്ടിനകത്ത് ആ വിദ്യാർത്ഥിനി റിസൾട്ട് വരുന്ന ഘട്ടത്തിൽ തോൽക്കുകയും അത് കഴിഞ്ഞ് റീവാലുവേഷൻ കൊടുക്കുന്ന ഘട്ടത്തിൽ പതിവിന് വിപരീതമായി ആ വിദ്യാർത്ഥിനിക്ക് അധികം മാർക്ക് സ്വാഭാവികമായും റീവാലുവേഷന്റെ ഘട്ടത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ളതിനേക്കാൾ കൂടുതൽ മാർക്ക് ആ വിദ്യാർത്ഥിനിക്ക് ലഭിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് പ്രാഥമിക അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ റീവാലുവേഷൻ നടത്തി എന്ന് പറഞ്ഞ് അവിടെ ഒപ്പിട്ട അധ്യാപിക അങ്ങനെ ഒരു പേപ്പർ വാലുവേറ്റ് ചെയ്തിട്ടില്ല എന്ന നിലയിലേക്കുള്ള വിഷയം ക്യാമ്പസിനകത്ത് ഇതേ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പരാതി കോളേജ് യൂണിയൻ SFIയും നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 2 തവണ ആ വിഷയത്തിനകത്ത് ഇടപെട്ട ആളാണ് ഞാൻ. ഒന്ന്, ഈ പറഞ്ഞ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഒന്നിലധികം തവണ ഡിപ്പാർട്ട്മെന്റിനകത്തെ വിദ്യാർത്ഥികളെ ആരാണ് പരാതി കൊടുത്തതെന്നുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നതിനും ഭീഷണിപ്പെടുത്തുന്നതിനും വേണ്ടി തയ്യാറായ ഘട്ടത്തിൽ, 2, ഈ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയ അധ്യാപകരുടെ അന്വേഷണം നീണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഈ 2 വിഷയത്തിനകത്തിൽ 2 തവണയായി ക്യാമ്പസിനകത്തെ പ്രിൻസിപ്പളെയും വൈസ് പ്രിൻസിപ്പളെയും നേരിട്ട് കണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നാവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ. അതിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അവിടെ ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർ സ്ഥാനത്ത് മാറ്റി നിർത്തി അന്വേഷണം
അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ജുഷിന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിനുട്സിന്റെ രേഖകൾ എന്റെ ഒറിജിനൽ റിസൾട്ടുമായി ബന്ധപ്പെട്ട് 2022 നിങ്ങൾ ഈ പറയുന്ന 2023 മാർച്ച് മാസത്തിൽ എന്റെ റിസൾട്ട് വന്നതാണ്. അങ്ങനെയല്ല, അതിനും മാസങ്ങൾക്ക് മുൻപ് 2022 ഒക്ടോബർ മാസം 26-ാം തീയതി കൃത്യം ഉച്ചയ്ക്ക് 1:24 എന്റെ റിസൾട്ട് മഹാരാജ് കോളേജിലെ സൈറ്റിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ എഴുതാതിരുന്ന ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടിയിരുന്ന ഒരേ ഒരു തേർഡ് സെമിസ്റ്റർ റിസൾട്ട് ഞാനത് അയച്ചാൽ മതി. ആ ഘട്ടം തൊട്ട് സൈറ്റ് ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, താങ്കൾ ഈ എറണാകുളം ജില്ലയിൽ കടക്കാൻ പറ്റാത്തത് കൊണ്ട്, ജാമ്യ വ്യവസ്ഥ ഉള്ളത് കൊണ്ടാണല്ലോ ഈ പരീക്ഷ അത് എഴുതാൻ പറ്റാതെ വന്നത്. അതിനുശേഷം 6 പേപ്പറുകൾ അല്ലെ, 6 ആണോ 5 ആണോ പേപ്പറുകൾ ഉള്ളത്? 5 പേപ്പർ അത് താങ്കൾ എഴുതി, അതിന്റെ റിസൾട്ടും വന്നു. അല്ല, അതിനുശേഷം ഞാൻ പരീക്ഷ എഴുതിയിട്ടില്ല, എനിക്ക് അന്ന് എഴുതാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ 2022 2022 ആ പരീക്ഷ നടക്കുന്നത്. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത് എനിക്ക് തോന്നുന്നത് ജൂലൈ മാസം പകുതിയോടുകൂടിയാണ്. അതിനുശേഷം ഓഗസ്റ്റ് മാസത്തിലാണ് പരീക്ഷ നടക്കുന്നത്. അത് കഴിഞ്ഞ് സെപ്റ്റംബറും കഴിഞ്ഞ് ഒക്ടോബർ മാസത്തിൽ ആ പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. ആ റിസൾട്ടിനകത്ത് ഞാൻ ആബ്സെന്റ് ആണ് എന്നുള്ള നിലയ്ക്ക് ആ റിസൾട്ട് 2022 ഈ പറഞ്ഞ ഒക്ടോബർ മാസം മുതൽ കോളേജിന്റെ സൈറ്റിൽ കിടക്കുന്നുണ്ട്. ഈ പറഞ്ഞ എന്റെ ബാച്ചിന്റെ ഇപ്പൊ 2021 അഡ്മിഷന്റേത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാധ്യമത്തിനകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റിസൾട്ട് അത് എന്റെ ബാച്ചിന്റെ റിസൾട്ടേ അല്ല. അതിനകത്ത് എനിക്ക് ശേഷമുള്ള വിദ്യാർത്ഥികളുടെ പേര്, അത് എന്റെ ക്ലാസ്സിൽ എന്റെ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളുടെ പേരല്ല. അയ്യോ, അത് പ്രിൻസിപ്പലിനെ അപ്പോൾ അറിയാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പളാണ് അതിന്റെ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ടിയിരുന്നല്ലോ. ഇതിനകത്ത് പ്രിൻസിപ്പൾ എന്നുള്ളതല്ല, ഈ പറഞ്ഞ നിലവിൽ മാറ്റി നിർത്തി എന്റെ ഡിപ്പാർട്ട്മെന്റിനകത്ത് ഞങ്ങളുടെ കൂടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ കോളേജ് മാറ്റി നിർത്തിയ ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർ ഇദ്ദേഹത്തിന്റെ പേരിൽ മാർക്ക് തിരിമറി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പറഞ്ഞു. ഞാനിപ്പോ ആർഷോ ഒന്ന് ടെലിഫോൺ ലൈൻ തുടരാം. ഇത് ആർഷോ ആദ്യമായിട്ട് വെളിപ്പെടുത്തുകയാണ്. ഇപ്പോൾ ശ്രീ അലോഷ്യസ് സേവിയർ കെഎസ്യു സംസ്ഥാന പ്രസിഡന്റ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അലോഷ്യസ്, എന്ത് കണ്ടാണ് നിങ്ങൾ ഈ സമരത്തിന് പുറപ്പെട്ടത്? ആർഷോ കൃത്യമായി വിശദീകരിക്കുകയാണ്, ഈ ഇപ്പോൾ കാണിക്കുന്ന ഈ റിസൾട്ട് ഉണ്ടല്ലോ അത് അദ്ദേഹത്തിന്റെ ബാച്ചിന്റേതല്ല എന്നാണ് ആർഷോ പറയുന്നത്. ഇത് എല്ലാ കാലഘട്ടത്തും ഇത്തരത്തിൽ ഓരോ പ്രശ്നങ്ങൾ പിടിക്കപ്പെടുമ്പോൾ SFI സ്ഥിരം പറയുന്ന പഴകി തിരുവിച്ച ഒരു വാചകം തന്നെയാണ്, ഇതിലും ഞങ്ങൾക്ക് ബന്ധമില്ല എന്നുള്ളത്. ഇതിൽ കൃത്യമായി SFIയുടെയും അവിടെയുള്ള അധ്യാപകരുടെയും കൃത്യമായിട്ടുള്ള ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. അധ്യാപകരുടെ ഗൂഢാലോചന നടന്നത് ആർഷോയ്ക്കെതിരായിട്ടാണെന്നാണ്? ഒരിക്കലുമല്ല. മഹാരാജാസ് പോലെ ഒരു ക്യാമ്പസിൽ, ഈ പറയുന്ന ഇടതുപക്ഷ അധ്യാപക സംഘടനയ്ക്ക് അപ്രമാദിത്തമുള്ള ഒരു ക്യാമ്പസിൽ, SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് അപ്രമാദിത്തമുള്ള ഒരു ക്യാമ്പസിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു ഗൂഢാലോചന പറയുമ്പോൾ അത് സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ഒരു വാദമായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് കൃത്യമായിട്ട് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന് അത് പുറം ലോകം അറിഞ്ഞ സാഹചര്യത്തിൽ അതിനെ തള്ളിപ്പറയുക അല്ലെങ്കിൽ മറ്റൊരാളുടെ മേലിലേക്ക് ആ പഴി ചാരുക എന്ന SFIയുടെ സ്ഥിരം ക്ലീഷ നാടകമായിട്ട് മാത്രമേ ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാനുള്ളൂ. ഇതിൽ കൃത്യമായിട്ട് ഇതിൽ ഒരു ഗൂഢാലോചന ഈ വിഷയത്തിൽ അവരുടെ സംയുക്തമായിട്ട് നടന്നിട്ടുണ്ട്. ഇതിന് SFI സംസ്ഥാന സെക്രട്ടറിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണ്, മാത്രമല്ല രേഖകൾ നൽകാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്, ആർഷോ പറയുന്നുണ്ട്. അദ്ദേഹം രേഖകൾ പുറത്തുവിടട്ടെ അതിൽ കൂടുതൽ നമുക്ക് ഈ വിഷയത്തിൽ തന്നെ ഞാൻ തരാൻ വേണ്ടി തയ്യാറാണ്. ഇത് എല്ലാ ഘട്ടത്തിലും ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ്. SFI തെളിവ് പുറത്തുവിടട്ടെ, ആർഷോ തെളിവ് പുറത്തുവിടട്ടെ. മഞ്ജുഷിതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, ഈ നമ്പറിലേക്ക് ഇപ്പൊ ഞാൻ അയച്ചു തരാം. ആർഷോ ഇത്രയും വളരെ എന്താണ് ആത്മവിശ്വാസത്തോടു കൂടി പറയുകയാണ് അലോഷ്യസ് സേവിയർ. അപ്പോൾ അവിടെ എന്തോ തിരുപ്പറി നടന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് എന്തിനാണ് പ്രിൻസിപ്പൽ ഇല്ലാത്ത ഒരു റിസൾട്ട് അത് NIC തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് എന്നാണ്. ഈ പറയുന്ന ബാച്ച്മേറ്റുകൾ ഉണ്ടല്ലോ, മറ്റുള്ള ആളുകൾ, അവരുടെ റിസൾട്ട് ഒന്നും മാറ്റുവാനായിട്ട് പ്രിൻസിപ്പൽ പറയുന്നുമില്ല. ആർഷോയുടെ മാത്രമാണ് ഇങ്ങനെ സാങ്കേതിക പ്രശ്നം ഉണ്ടായതെന്നാണ് ആർഷോ. അതിനെന്താണ് ആ വാദത്തെ എങ്ങനെയാണ് കാണുന്നത്? കാരണം നിലവിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ കാരണം ഇന്നതാണ്. ഈ പറഞ്ഞ അധ്യാപകനെതിരെ കൊടുത്ത പരാതി, ആ പരാതിയുടെ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരത്തിനകം സബ്മിറ്റ് ചെയ്യപ്പെടേണ്ടത്. ഇന്ന് വൈകുന്നേരത്തിനകമാണ് അവസാന ഡേറ്റ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അവരിന്ന് വൈകുന്നേരം സബ്മിറ്റ് ചെയ്യാനിരിക്കുമ്പോ ഇന്ന് രാവിലെ അതേ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഈ പറഞ്ഞ പോലെ ഈ അധ്യാപകന്റെ ഇത് KSU-ക്കാരുടെ കയ്യിലേക്ക് കിട്ടാണ് ഒഫീഷ്യൽ അല്ലാത്ത ഒരു സാധനം. ഇങ്ങനൊന്നും ഇല്ലാത്തൊരെണ്ണം KSU-കാർ മാധ്യമങ്ങൾക്ക് കൊടുക്കുകയാണ്. ഇതിനകത്ത് കൂടാരവനല്ലേ, ഞാനിപ്പോ പറയാം, നിങ്ങൾ ഒന്ന് എനിക്കൊരു വാട്സപ്പ് അയച്ചിട്ടുണ്ട്. ഓ, ഞാനിപ്പോ ഒറിജിനൽ രേഖ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടി തയ്യാറാണ്. ഒറിജിനൽ റിപ്പോർട്ട്, ഒറിജിനൽ ഈ പറഞ്ഞ പോലെ എന്റെ മാർക്ക് ലിസ്റ്റ്.
ശരി, അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ഇത് പ്രചരിക്കുന്നതാണ് എന്നാണ്. താങ്കൾ പ്രിൻസിപ്പളിനെയും കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ അല്ലേ? അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അത് പിഴവ് സംഭവിച്ചല്ല, കേവലം ഒരു പിഴവാണത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഈ പരാതി അടക്കം നിൽക്കുമ്പോ എന്റേതല്ലാത്ത ഒരു ബാച്ച്, ഞാൻ എഴുതാത്ത ഒരു പരീക്ഷ എന്റേതല്ലാത്ത ഒരു ബാച്ചിനോടൊപ്പം ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് വിടുകയാണ്, അതെങ്ങനെ ശരിയാകുക? മഞ്ജുഷ ഒരു സെക്കൻഡ്, ഞാൻ അയച്ചിട്ടുണ്ട് മഞ്ജുഷിന് ഒറിജിനൽ റിസൾട്ട്. ഈ പറഞ്ഞ 2022 ഒക്ടോബർ മാസം മുതൽ അതിന്റെ പാസ്വേഡ് ഉണ്ട്, പാസ്വേഡ് കൂടെ ഞാൻ ഇപ്പൊ അയക്കാം. ശരി, ഞാൻ നോക്കാം ആർഷോ. എന്തായാലും 2022 അതിന് പാസ്വേഡ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് കുറച്ച് അന്ന് അയച്ചോളൂ. അത് കൃത്യമായിട്ട് എന്റെ, നിങ്ങൾ രണ്ടും എടുത്ത് നോക്കൂ. ഇത് 2020 അഡ്മിഷൻ, ഞാൻ 2020 അഡ്മിഷനാ. നിങ്ങളിപ്പോ ഈ രാവിലെ തൊട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2021 അഡ്മിഷന്റെ റിസൾട്ടാ, അത് എന്റെ ബാച്ച്. ഞങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആർഷോ ഒന്ന് മനസ്സിലാക്കുക, ഇത് കോളേജിന്റെ വെബ്സൈറ്റിൽ വന്ന റിസൾട്ട് ആണ്, അല്ലാതെ ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, കൃത്രിമമായി ഉണ്ടാക്കിയതല്ല. മഹാരാജാസ് കോളേജിന്റെ പേരിൽ തന്നെയാണ്, ഓട്ടോണമസ് കോളേജ് ആണല്ലോ മഹാരാജാസ് കോളേജ്. ഇതിനകത്ത് നിങ്ങൾ മാധ്യമങ്ങൾ ഇത് നിർമ്മിച്ചു എന്നുള്ള കാര്യം ഞാൻ അവിടെ അങ്ങനെ ആ നിലയ്ക്ക് ആരോപിച്ചിട്ടില്ല. ഇതിനകത്ത് ഈ പറഞ്ഞ ആ ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച്ഒഡി ഉൾപ്പെടെ അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹത്തിന് നിലയിൽ മാറ്റിയെഴുതപ്പെട്ടിരിക്കുക. ഇനിയിപ്പോ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ, അദ്ദേഹത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിന്റെ അതിന്റെ മിനിറ്റ്സ് ഞാൻ, അദ്ദേഹത്തെ മാറ്റിയെടുത്തുമായി ബന്ധപ്പെട്ടുള്ള മിനിറ്റ്സ് ഞാൻ മഞ്ജുഷ അയക്കാം. അപ്പോൾ ഇത് താങ്കളുടെ പേര് വെറുതെ അവിടെ ആ വെബ്സൈറ്റിൽ അങ്ങ് ചേർക്കുകയായിരുന്നു അല്ലേ? അതായത് മഹാരാജാസ് കോളേജ് എറണാകുളം തേർഡ് സെമസ്റ്റർ യു ജി എക്സാമിനേഷൻ, അതായത് താങ്കൾ 2020 അഡ്മിഷൻ മാർച്ച് 2022 അതിനകത്തുണ്ട്. ഞാൻ ഈ പറഞ്ഞ എല്ലാ പേപ്പറും ആബ്സെന്റ് എന്നുള്ള നിലയ്ക്ക് അതിനകത്ത് റിസൾട്ട് കൃത്യമായിട്ടുണ്ട്. എത്രാമത്തെ പേരാണ് ആർഷോയുടെ? അതിനകത്ത് 3-4 ആയിരിക്കും തുടക്കത്തിൽ തന്നെ, ആദ്യത്തെ 2 പേജിനുള്ളിൽ തന്നെ ഉണ്ടാവും. ടോട്ടൽ 5 മാർക്ക് അല്ലേ? ആ ഇന്റേണൽ മാർക്ക് മാത്രമേ ഉള്ളൂ, എക്സ്റ്റേണൽ ഞാൻ പരീക്ഷ എഴുതിയിട്ടില്ല. അപ്പോൾ അതിന് വേറൊരു കാര്യം ഉയർന്നു വന്ന്, താങ്കൾക്ക് റീ അഡ്മിഷൻ എടുക്കേണ്ടി വന്നു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ മഹാരാജാസ് കോളേജിൽ? നാലാമത്തെ സെമിസ്റ്ററിൽ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ജയിലിലായിരുന്നു 2 മാസക്കാലം, എനിക്ക് അറ്റൻഡൻസ് ഉണ്ടായിരുന്നില്ല, അറ്റൻഡൻസ് ഷോർട്ടേജ് വന്ന് 4-ാമത്തെ സെമിസ്റ്ററിൽ ഞാൻ ഇയർ ഔട്ട് ആയി. തിരിച്ച് തൊട്ട് താഴെ രാജ്യങ്ങളെ 4-ാമത്തെ സെമിസ്റ്ററിൽ ഞാൻ റീ അഡ്മിഷൻ എടുത്തു. ഇതിൽ എന്റെ 3-ാം സെമിസ്റ്ററിന്റെ റിസൾട്ട് 1-3 എന്റെ പേരുണ്ട്. എക്സ്റ്റേണൽ പരീക്ഷ മുഴുവൻ ആബ്സെന്റ് ആണ് അല്ലേ? എക്സ്റ്റേണൽ പരീക്ഷയ്ക്ക് മുഴുവൻ താങ്കൾ ആബ്സെന്റ്, ഇന്റേണലിന് താങ്കൾക്ക് ഓരോ വിഷയത്തിനും 5 മാർക്ക് വെച്ച് കിട്ടിയിട്ടുണ്ട്, 5 വിഷയങ്ങൾക്കും 5 മാർക്ക് വീതമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് 2020 അഡ്മിഷനിലെ ആർഷോ പി എമ്മിന്റേതാണ്. നേരത്തെ കോളേജിന്റെ വെബ്സൈറ്റിൽ വന്നത് 2021 അഡ്മിഷന്റെ. അതെ, അത് ഈ നിലയിൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഒരു കോളേജിന്റെ വെബ്സൈറ്റിലോ കയറി, NIC വെബ്സൈറ്റിൽ കയറി താങ്കൾക്കെതിരെ ഗൂഢാലോചന നടക്കണമെങ്കിൽ, അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ മാർക്ക് തിരുത്തിയതുമായി ബന്ധപ്പെട്ട് ആരോപണത്തിലുള്ള ഇതേ ഡിപ്പാർട്ട്മെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അറിയാതെ നടക്കില്ല, അയാൾക്ക് മാറ്റി നിർത്തപ്പെട്ട ആളാണ്. നിങ്ങൾ അന്വേഷിച്ചോ ഇതുമായി ബന്ധപ്പെട്ട് എത്ര വട്ടം ഞാൻ പ്രിൻസിപ്പളുടെ റൂമില് ഈ അധ്യാപകനെതിരായിട്ടുള്ള പരാതിയുടെ പുറത്ത് ഈ കഴിഞ്ഞ നാളുകളിൽ പോയിട്ടുണ്ട്, നിങ്ങൾ അന്വേഷിച്ചോ. ആ പരാതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായുള്ള അന്വേഷണം നടന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ അനധികൃതമായി പരീക്ഷാ റിസൾട്ടിനകത്ത് തിരിമറി നടത്തുന്നതിന് വേണ്ടി ആ അധ്യാപകൻ ഇടപെട്ടതിന്റെ വിവരങ്ങളടക്കം പുറത്തേക്ക് വരുമെന്നുള്ളതിനകത്ത് തർക്കമില്ല. ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ഇന്ന് വൈകുന്നേരമാണ് ഇപ്പൊ അവർ റിപ്പോർട്ട് ഫയൽ ചെയ്തോന്ന് എനിക്കറിയില്ല. ഇന്ന് വൈകുന്നേരമാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിരുന്ന അവസാന തീയതി. ഈ ഘട്ടത്തിലാണ് ഇതുണ്ടാവുന്നത്. ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ അവകാശപ്പെടുന്ന സംസ്ഥാന സർക്കാരിന് ഈ മഹാരാജാസ് കോളേജിലെ ഇക്കാര്യങ്ങളിൽ തലകുനിക്കേണ്ടി വരും. കോളേജ് അധികൃതരാണല്ലോ ഇതിന് പിന്നിലെന്ന് താങ്കളും പറയുന്നത്. ഞാൻ ഒരു ഒരൊറ്റ എച്ച്ഒഡി ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അദ്ദേഹത്തിന് അറിവില്ലാതെ ഇങ്ങനെ നടക്കില്ല, ഇത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. എന്റെ ഒറിജിനൽ റിസൾട്ട് ഉൾപ്പെടെ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ റിസൾട്ട് നിങ്ങൾ സൈറ്റിൽ പരിശോധിച്ച് നോക്കിയോ. ഈ പറഞ്ഞ 2022 ഒക്ടോബർ 26 മുതൽ ആ സൈറ്റിൽ റിസൾട്ട് ഉണ്ട്. അപ്പോൾ മഹാരാജാസ് കോളേജിന്റെ വെബ്സൈറ്റിൽ ആരോ നുഴഞ്ഞു കയറി താങ്കൾക്ക് എതിരെ വ്യാജരേഖ ചമയ്ക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു, അതാണ് കണ്ടത്. അതുപോലെ തന്നെ ഈ വ്യാജ സർട്ടിഫിക്കറ്റിന്റെ കാര്യവും അങ്ങനെ തന്നെയാണോ? മഹാരാജാസ് കോളേജിലെ വ്യാജ സർട്ടിഫിക്കറ്റ് ചമച്ചു എന്നുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള വിശദാംശങ്ങൾ ഞാനിപ്പോ പറഞ്ഞു.
ഏഴരക്ക് ഈ പറഞ്ഞ പോലെ ഏഴരക്ക് ഞാൻ മറ്റൊരു ചർച്ച ഏറ്റിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്നെ ഒഴിവാക്കി തരണം എന്നുള്ളതാണ്. അല്ല, ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? അതും താങ്കൾക്കെതിരെ വരുന്നുണ്ടല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ മഹാരാഷ്ട്ര കോളേജിലെ വിദ്യാർത്ഥിയാണ് എന്നുള്ളത് ശരി. ആ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് എന്ത് വന്നു കഴിഞ്ഞാലും അതിനകത്ത് മറുപടി വരേണ്ട ആളല്ല ഞാൻ. ഞാൻ ഏതെങ്കിലും തരത്തിൽ തെറ്റായ ഇടപെടൽ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ട് ഒരു തെളിവ് നിങ്ങൾ പുറത്തേക്ക് വിട്ടിട്ട് പറയണം. ഇപ്പൊ എറണാകുളം DCCയുടെ പ്രസിഡന്റ് ഷിയാസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുഴുവൻ മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല. SFIയുമായി എന്നെ ഞാനുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായിട്ട് പറഞ്ഞ വിഷയത്തിനകത്ത് എന്റെ മാർക്സിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് നിങ്ങൾ പറഞ്ഞതിനകത്ത് ഞാൻ വ്യക്തത വരുത്തിയിട്ടുണ്ട്. SFIയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനകത്ത് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് DCC പ്രസിഡന്റ് വായിക്ക് തോന്നിയത് വിളിച്ചു പറയുന്നതിനകത്ത് മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ ഏഴരക്ക് അടുത്ത് ചർച്ചയിൽ കയറാൻ വേണ്ടി ഏറ്റിട്ടുണ്ട്. ഇതിന്റെ അപ്പുറം സമയം ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പങ്കുവെക്കാൻ വേണ്ടി കഴിയില്ല. ഈ ഘട്ടത്തിൽ ഇത് പരിശോധിച്ച് ഇതിനകത്ത് വസ്തുതയുണ്ട് എന്ന് നിങ്ങളുടെ മാധ്യമ ബുദ്ധിക്ക് തോന്നുകയാണെങ്കിൽ ശരി, അത് പരിശോധിക്കാം. എന്തായാലും ഈ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ആണല്ലോ ഇക്കാര്യത്തിൽ ആധികാരികമായ വാക്ക്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും അത് താങ്കളുടെ ആ അഡ്മിഷൻ നമ്പരും ഒക്കെ സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ട് അത് ശരിയാണെന്ന് പറയുകയാണ്. അതിന് അബദ്ധം പറ്റിയതാണ്, ഈ താങ്കളുടെ പേര് അതിനകത്ത് 0 മാർക്കാണ് താങ്കൾക്ക് കിട്ടിയത് എന്നുള്ള കാര്യം അദ്ദേഹം ആധികാരികമായിട്ട് പറഞ്ഞു. ഞാനിപ്പോ തന്ന ഡോക്യുമെന്റ് അത് തെറ്റാണോ ശരിയാണോ അത് ഫാബ്രിക്കേറ്റഡ് ആണോ എന്ന് നിങ്ങൾ പരിശോധിച്ചു. ശരി, അത് പരിശോധിക്കാം. ശ്രീ ആർഷോ, എന്തായാലും നന്ദി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ശ്രീ രാജു പി നായർ തത്സമയം ചേരുകയാണ്, കോൺഗ്രസ് നേതാവ്. ശ്രീ രാജു പി നായർ ഇന്ന് DCC പ്രസിഡന്റ് എറണാകുളം മുഹമ്മദ് ഷിയാസ് ആണ് പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചത് PM ആർഷോയ്ക്കെതിരെ. SFIക്ക് എന്തുമാകാമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷേ ഇപ്പോൾ ആർഷോ തന്നെ പറയുകയാണ് അത് തെറ്റായ വിവരമാണ്,